പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പാട്ട് ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. പ്രത്യേകിച്ചും കുടുംബത്തോടൊപ്പമുള്ള പാട്ടുകളാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു കുടുംബത്തെയാണ് ഇത്തവണ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുനീർക്ക എന്ന വ്യക്തി. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും പാട്ടും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്റെ പേര് മുനീർ എൻപി. ഇത് മെഹ്താബ് സമാൻ. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ പെരിന്തൽമണ്ണക്കടുത്തുള്ള തൂത സ്വദേശികളാണ്. ഞാൻ ജോലി ചെയ്യുന്നത് മഞ്ചേരി പത്രവിശേഷ ന്യൂസിൽ സബ് എഡിറ്റർ ആയിട്ടാണ്. ഇതെന്റെ ഭാര്യ മഞ്ചേരി എറണാട് നോളജ് സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ മകൻ വിശാൽ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത് മെഹ്താബ് സമാൻ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞു. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ ഞാന് അത് ഞങ്ങൾ കുടുംബമായിട്ട് കുറെ കാലം കുവൈത്തിലായിരുന്നു. ഞാൻ ഏകദേശം ഒരു 15 വർഷത്തോളം കുവൈത്തിലുണ്ടായിരുന്നു. അപ്പോ അവിടുന്ന് തന്നെ മിഷാലിനോടൊപ്പം ഞാൻ പാട്ട് പാടാറും അതുപോലെ തന്നെ അവന്റെ കുറെ ചെറുപ്പം മുതലെയുള്ള കുറെ സ്മൃതികളുള്ള കുറെ വീഡിയോകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഈ ലോക്ക്ഡൌണും പ്രശ്നങ്ങളും കോവിഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടിനോടൊപ്പം തന്നെ സ്കൂൾ കലോത്സവത്തിന്, കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവത്തിന് ഇംഗ്ലീഷ് പദ്യം ചൊല്ലത്തില് സബ്ജില്ലാ തലത്തിൽ തന്നെ വിശാലിന് സമ്മാനം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ലളിതഗാനം മാപ്പിളപ്പാട്ടവനൊക്കെ പാട്ട് പാടിയിരുന്നു. എന്തായാലും ഈ പാട്ട് പഠനം തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവനും വളരെയധികം താല്പര്യമുണ്ട് അല്ലേ, പാട്ട് പാടാനൊക്കെ. നന്നായിട്ട് പാട്ടൊക്കെ പഠിക്കൂലേ, അപ്പൊ ഇനിയും പാട്ട് പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും അവന്റെ ഒരു ഇംഗ്ലീഷ് പദ്യം അത് അവനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കും. In this poem, the poet represents himself as a refugee in a foreign land, the companion. Even to this world, this poem has great relevance because refugees are increasing day by day. Say, the city has 10 million souls. Some are living in mansions, some are living in holes. Yet, there is no place for us, my dear. Yet, there is no place for us. Once, we had a country, and we thought it fair. Look in the atlas, and you will find it there. We cannot go there now, my dear. We cannot go there now.
ഈ പാട്ട്, അതായത് ഗുണമണിയായ റസൂലുള്ള എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്, പഴയ ഒരു മാപ്പിളപ്പാട്ടാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു, അതിൻ്റെ ആ മ്യൂസിക്കും പിന്നെ അതൊക്കെ വരികളും ഒക്കെ നല്ലൊരു കേൾക്കാനൊക്കെ നല്ല രസമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് പിന്നെ കുടുംബമായിട്ട് ഞങ്ങൾ പഠിച്ചതിന് ശേഷം, പാടിയതിന് ശേഷം പിന്നെ ഫേസ്ബുക്കിൽ ഇടുന്ന സമയത്ത് ഞങ്ങളൊരു ചെറുതായിട്ടൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. അധികം ആളുകൾ ഷെയർ ചെയ്യും. അധികം പാട്ട് പാടണം, അതുപോലെ സന്തോഷിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോ നമ്മളുടെ ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൌണും അങ്ങനെ വളരെയധികം പ്രതിസന്ധി പോകുന്ന ഒരു കാലത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക, നമുക്കും സന്തോഷിക്കുക, എല്ലാവരും സന്തോഷിപ്പിക്കുവാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. എല്ലാവരുടെയും പിന്തുണ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഞാൻ എൻഎസ്എൽഡി കോളേജ് മണ്ണാക്കാടാണ് ഡിഗ്രിയും ടീച്ചർ ചെയ്തത്. അപ്പോൾ ഈ കോളേജ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ സ്കൂൾ ഡേയ്സിലൊക്കെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു, പാട്ടൊക്കെ പാടാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഈ പാട്ട് എന്നുള്ളത് ഒരു എന്താ പറയുക, ധൈര്യത്തോടെ സ്റ്റേജിലെന്നല്ലാതെ പാടാനും ഇപ്പോൾ ഉള്ള പോലെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കാലം കുവൈറ്റിലായിരുന്നു. അപ്പോൾ അവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് കലാപരിപാടികളും അങ്ങനെ ഓരോരോ ഗെറ്റുഗെതേഴ്സ് അങ്ങനെ ഫംഗ്ഷൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോന്നിന് പങ്കെടുത്തിട്ട് ഉണ്ട്. ഞാനും മാത്രമല്ല ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൈസസൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുന്ന് കിട്ടിയൊരു ധൈര്യമാണ്. ഇങ്ങനെ അധികം എന്താ പറയുക, പേടിയൊന്നും ഇല്ലാതെ സ്റ്റേജിലൊന്നും ഇല്ലാതെ കൂളായിട്ടൊക്കെ ഇപ്പം ഉള്ള പോലെയൊക്കെ ഒന്ന് പാടാൻ പറ്റാൻ കാരണം ശരിക്കും സത്യം പറഞ്ഞാൽ അതാണ്. പിന്നെ ശരിക്കും നമ്മൾ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഈ കല്യാണങ്ങൾക്കൊക്കെ ചില കല്യാണങ്ങൾക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് പാടാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് ഇങ്ങനെ വൈറലാകുക എന്നുള്ളത് ഞങ്ങൾ ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളൊരു കൗതുകത്തിന് പാട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഞങ്ങൾ വീട്ടിലിങ്ങനെ പാടാറുണ്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടി കൂടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പാട്ടെടുത്തു. അപ്പോൾ ഒരു കൗതുകത്തിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. പക്ഷെ ഒരിക്കലും ഇത്ര ഒന്നും വ്യൂസ് ഉണ്ടാവുമെന്നോ വേറെ പേജിൽ ഷെയർ ചെയ്യുന്നൊന്നും ശരിക്കും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പിന്നെ എന്താ പറയുക ായിരുന്നു ഈ പാട്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെ വൈറലായത്. പിന്നെ സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ ഇൻസ്പിറേഷൻ ആവാൻ കാരണം പാട്ട് പാടിയതിൻ്റെ ഇല്ല കമൻസ് തന്നെയാണ്. ആളുകൾ കൂടുതൽ കമൻറ്റ് ചെയ്തത് ഈ കുടുംബത്തിന്റെ സ്നേഹം ഒത്തൊരുമ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞിട്ടാണ്. പിന്നെ കുട്ടികളെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കൂടുതൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരു എന്താ പറയുക സന്തോഷം നൽകി എന്നൊക്കെ ഉള്ള പറഞ്ഞ കമൻസ് ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടുതൽ സന്തോഷമായി. ഒരു കൂടുതൽ ഇൻസ്പിറേഷൻ ആവാൻ കാരണം സത്യം അതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഞങ്ങളുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.